നമസ്കാരം അടിയന്തരാവസ്ഥ വരെ രാജ്യത്തെ ഏക പാർട്ടി എന്ന് കീർത്തി കോൺഗ്രസിനായിരുന്നു പിന്നീടാണ് കോൺഗ്രസിന് മണ്ണിളകാൻ തുടങ്ങിയത് ബാബറി മസ്ജിദ് വിഷയം കോൺഗ്രസിനെ വീണ്ടും തകർച്ചയിലേക്ക് കുപ്പുകുത്തിച്ചു ഇപ്പോൾ ലോക്സഭയിൽ അമ്പതിൽ താഴെ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഉത്തർപ്രദേശിലെ പാർട്ടിയുടെ കോട്ടയായിരുന്ന അമേടിയിൽ രാഹുൽ ഗാന്ധി തോറ്റത് എത്രത്തോളം കോൺഗ്രസ് തകർന്നു എന്നതിന്റെ സൂചനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്ത ദേശീയ പൊതു തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് മമതാ ബാനർജി തലത്തിൽ ശ്രദ്ധയൂന്നാൻ ആരംഭിച്ചു അവർ കഴിഞ്ഞ ദിവസം എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ടു എന്നാൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ലെന്ന് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നൂറ് സീറ്റുകൾ കിട്ടുമെന്ന് തോന്നുന്നില്ലെന്ന് ഗുലാം നബി ആസാദ് പറയുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അതാണ് വ്യക്തമാകുന്നതെന്നും ഗുലാം നബി പറഞ്ഞു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളോദി സർക്കാരിന്റെ നടപടിക്കെതിരെ ഗുലാം നബി മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപവുമുണ്ട് ആസാദിന്റെ പ്രസ്താവന കശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഗുലാം നബി ആസാദ് കേന്ദ്ര സർക്കാരിനാണ് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നൂറ് സീറ്റ് നേടി കോൺഗ്രസ്സിന് അധികാരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ വാഗ്ദാനങ്ങൾ നൽകാനില്ലെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു കശ്മീരിലെ കോൺഗ്രസിൽ വലിയ തർക്കം നിലവിലുണ്ട് ഗുലാം നബി ആസാദിനെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവരും തമ്മിലാണ് തർക്കം പൂഞ്ച് രജൌരി ജില്ലയിൽ സന്ദർശനത്തിലാണ് ആസാദ് ഇപ്പോൾ കശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സംബന്ധിച്ച് സംസാരിക്കുന്നതിൽ ഇനി അർത്ഥമില്ല സംസ്ഥാന പദവിയും നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് ചർച്ചയാക്കേണ്ടത് എന്നായിരുന്നു ആസാദിന്റെ പ്രതികരണം കശ്മീരിന്റെ പ്രത്യേക പദവി ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്ന ആസാദിന്റെ പ്രതികരണം വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഉമർ അബ്ദുല്ല ആസാദിനെതിരെ രംഗത്ത് വന്നു സുപ്രീം കോടതി വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തോൽവി സമ്മതിച്ചു എന്നായിരുന്നു ഉമർ അബ്ദുള്ളയുടെ ചോദ്യം ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിനും കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനും എതിരാണ് ഞാൻ പാർലമെന്റിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി വിഷയം പറയുന്നത് ഞാൻ മാത്രമാണ് കശ്മീരിനെ വിഭജിച്ച അന്ന് മുതൽ കേന്ദ്ര ഭരണഘടന മാറ്റാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ പക്ഷേ അത് കാശ്മീർ നിയമസഭയിൽ ചർച്ച ചെയ്തുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്നാണ് നിലപാട് പാർലമെന്റ് മാത്രമായി കാശ്മീരിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കരുതെന്നും ആസാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇതിനു മുന്നോടിയായി ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാണുന്നത് അതിനിടെയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ ഗുലാം നബി ആസാദിന്റെ പ്രതികരണം രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിലെത്തിയത് സ്വന്തമായി ഭൂരിപക്ഷം നേടിയിട്ടായിരുന്നില്ല പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തി യു പി എ രൂപീകരിച്ചു പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കൂടുതൽ കണ്ടത് കേരളത്തിൽ മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആശ്വാസ പ്രകടനം കാഴ്ചവച്ചത് ഇപ്പോൾ കോൺഗ്രസിനെതിരായ നീക്കവുമായി തൃണമൂൽ കോൺഗ്രസ് കൂടി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയേയും തൃണമൂലിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തെയും മറികടന്ന് സീറ്റ് കിട്ടില്ല എന്ന് ഗുലാം നബി കരുതുന്നുണ്ടാകണം ഡെസ്ക് തത്വമയി ന്യൂസ്